പെരുമ്പിലാവ് അൻസാർ സ്കൂളിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇരുവിഭാഗം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 6 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും പുറത്താക്കിയ നടപടി പ്രിൻസിപ്പാളിന്റെ ഈഗോ എന്ന് രക്ഷിതാക്കൾ. കുന്നംകുളത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് രക്ഷിതാക്കൾ പ്രിൻസിപ്പാളിനെതിരെ രംഗത്തെത്തിയത്. പെരുമ്പിലാവ് അൻസാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷത്തിനിടെ +2 +1 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് 6 +2 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും അകാരണമായി പുറത്താക്കിയത്. പ്രിൻസിപ്പാളിന്റെ നടപടി റദ്ദാക്കി വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 26 നടന്ന ഓണാഘോഷത്തിനിടെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത്. ജനാധിപത്യപരമായ യാതൊരു നടപടിക്രമങ്ങളും സ്വീകരിക്കാതെയാണ് പ്രിൻസിപ്പാൾ വിദ്യാർത്ഥികളെ അകാരണമായി പുറത്താക്കിയതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. നമ്മളൊക്കെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ ഒരു മെമ്മോ കൊടുക്കുക, അതുപോലെ ഷോക്കേസ് നോട്ടീസ് കൊടുക്കുക, ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന സമയത്ത് സസ്പെൻഷൻ കൊടുക്കുക, അതുകൊണ്ട് ഒന്നും തീരുമാനമാവുന്ന ഘട്ടത്തിലാണ് ഏതെങ്കിലും സമയത്തൊക്കെ ഡിസ്മിസിലേക്ക് നടന്നിട്ടുള്ളത്. ഡിസ്മിസിലൊക്കെ വളരെ അപൂർവമായിട്ട് അത്തരം സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ സംഭവിക്കാറ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾക്കൊരു ലോജിക്കിന് പോലും ചിന്തിച്ചാൽ എത്താത്ത രീതിയിലാണ് ഇവിടുത്തെ ഒരു പ്രിൻസിപ്പള്. പ്രിൻസിപ്പളിന് അനുഗ്രഹങ്ങളായിട്ടുള്ള വൈസ് പ്രിൻസിപ്പള്, അതുപോലെ ഒരു സ്പോർട്സ് അധ്യാപകനൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ഒരു കമ്മിറ്റി ഉണ്ട്, അവരെ അവർ തീരുമാനിക്കുന്നത്. പ്രിൻസിപ്പാളിന്റെ നടപടിക്കെതിരെ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, ബാലാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സമീപനമാണ് പ്രിൻസിപ്പാൾ സ്വീകരിക്കുന്നത്. സംഘർഷമുണ്ടായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചർച്ചയിലൂടെ പ്രശ്നം ഒത്തുതീർപ്പാക്കിയെങ്കിലും പുറത്താക്കിയവരെ തിരിച്ചെടുക്കാൻ പ്രിൻസിപ്പാൾ തയ്യാറാകുന്നില്ല എന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതരും സാമൂഹിക പ്രവർത്തകരും വിഷയത്തിൽ ഇടപെട്ടെങ്കിലും പ്രിൻസിപ്പാൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജ്മെന്റിന്റെ അധീനതയിലുള്ള സ്ഥാപനത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികൾ മൌനം പാലിക്കുകയാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ബന്ധുക്കളുമായ കെ എ ഷെബീർ, എ ടി അബൂബക്കർ, ടി വി നൌഷാദ്, മുഹമ്മദ് അസ്ലം, എൻ എ താഹിർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കുന്നംകുളം.